ആഭ്യന്തരമന്ത്രിയെ കാത്തിരിക്കുകയായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ? രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഈ കലാപത്തിന് പിന്നിൽ. അതെ, പക്ഷെ ആ ലാക്ക് ഈ മന്ത്രിസഭയിൽ ആർക്കാണുള്ളതെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ നാട്ടിൽ പോലീസ് ഉണ്ടോ എന്ന് തന്നെ നാട്ടുകാർക്ക് സംശയമായിരിക്കും. പോലീസിന്റെ പണി ചെയ്യാൻ ആഭ്യന്തരമന്ത്രിയെ കൊണ്ടാവില്ല. പോലീസൊക്കെ ചവരിൽ ചെയ്ത് പഴയക്ക് പോയി മഞ്ഞൾ പൂച്ചാൻ പോവാന്ന് പറയുന്ന കേട്ടു. ശരിയാണോ സി എം എ? കേട്ടത് ശരിയാ, പക്ഷെ ചൗരം ചെയ്യാൻ ആളെ കിട്ടാത്തോണ്ട് അവർ വിഷമിക്കുക. ശ്രമിക്കുന്ന വർഗമുള്ളേ, മിസ്റ്റർ അബ്ദുൾ ഖയ്യും സൂക്ഷിച്ച് സംസാരിക്കണം. സ്വന്തം വകുപ്പിലെ പോലീസുകാരെ കൊണ്ട് കൃത്യമായി ജോലിക്കാൻ കഴിയില്ലെങ്കിൽ രാജിവിട്ട് പുറത്തു പോകണം. രാജിക്കത്ത് പോക്കറ്റിലുണ്ട് വർഗമുള്ളേ, അത് ഞാൻ ഈ മേശപ്പുറത്ത് വയ്ക്കും. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന മണ്ണില 8-9 എണ്ണം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനു പിന്നിൽ കളിച്ചവരുടെ പേരുകൾക്കൊപ്പം ഞാനത് വയ്ക്കും. അദ്ദേഹം താമസിക്കില്ല. കലാപത്തിന് പിന്നിൽ കളിച്ചവരുടെ പേരിലൊപ്പം രാജിക്കത്ത് മേശപ്പുറത്ത് വെക്കുന്ന വെല്ലുവിളിച്ച് അങ്ങക്കാരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം സാർ. തെളിവ് കിട്ടട്ടെ. മുഖ്യമന്ത്രിയും അങ്ങും തമ്മിലുള്ള പടല പണക്കമാണ് കലാപം നിയന്ത്രിക്കാൻ കഴിയാത്തെന്നും ഈ മന്ത്രിസഭയിൽ ഒരു യുവദാസ് ഉണ്ടെന്ന് പറഞ്ഞതും അങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധം? അത് അങ്ങയോട് ചോദിക്കണം. അപ്പോൾ അതിൽ വാസ്തവം ഉണ്ടല്ലേ സാർ? എഴുതിക്കോ, പത്രം കൂടുതൽ ചെലവാകും. സ്വന്തം മണ്ഡലത്തിൽ ഒരു കലാപം നടന്നിട്ട് അതിലെ പ്രതികളെ പിടിക്കാൻ കഴിയാത്തത് അങ്ങയുടെ മൗനാനുവാദത്തോടെയാണെന്നുള്ള പ്രതിപക്ഷാരോപണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും തൊഴിൽ ആരോപണം ഉന്നയിക്കില്ല. അത് ഞങ്ങളായാലും അവരായാലും. അടുത്ത നടപടി അടുത്ത നടപടി അടുത്ത നടപടി സാർ ഒരു